ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിനകത്ത് ഇന്നൊരു വട്ടിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന വരെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഇപ്പോഴത്തെ സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാം. അതിനു മുമ്പതേ നമ്മുടെ മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. കാരണം നമ്മുടെ കുരുവും പാടും കാര്യങ്ങളൊന്നും കാണില്ല, നല്ല ഹെവി ആയിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷൂട്ടിന് വേണ്ടി ചെയ്തതാണ്. ഇതും മെയിൻ ഒരു റീസൺ ആയിട്ട് എനിക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മേക്കപ്പൊക്കെ കിട്ടുക. എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ അത് പിറ്റേ ദിവസം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ അത് ഇടാതിരിക്കാനും നമുക്ക് നിവർത്തിയും കാര്യങ്ങളിലും. കാരണം നമുക്ക് നമ്മുടെ വർക്കാണ്, നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ ചെയ്യണം, എന്നാലേ ആ ഒരു പെർഫെക്ഷനും ഭംഗിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓയിലൊക്കെ എടുത്താണ്ട് കളയുന്നത്. കാരണം അല്ലാണ്ട് പോകില്ല, മേക്കപ്പ് റിമൂവറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കളയാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാട്ടിത്തരാണ്, എല്ലാം നല്ല സെറ്റായിട്ടൊക്കെ ശരിക്കണം. പറഞ്ഞാൽ കഴുകി കളയാൻ തോന്നുന്നില്ല, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാഷ് ചെയ്ത് കളയാണ്ട്. അപ്പോൾ വേഗം നമുക്ക് ഫേസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈഫനെ വിളിക്കാൻ നേരമായി. അതിനും ബീഫ് വരുമ്പോൾ തന്നെ വിഷമെന്നായിരിക്കും കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈഫക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഹാൻഡ് ബർഗറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബർഗറാണ് കേട്ടോ. അപ്പോൾ ഇത് അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബണ്ണാണ് കേട്ടോ. അപ്പോൾ ബൺ ബർഗർ ബൺ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ബണ്ണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ മെയിനായും എഗ്ഗ് വേണം, ചീസ് വേണം. ഞാനിവിടെ രണ്ട് തരം ചീസ് യൂസ് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് വന്നിട്ട് പിസ്സയിലിടുന്ന മസാല ചീസും, ഒന്ന് വന്നിട്ട് നമ്മുടെ ബർഗറിലൊക്കെ വയ്ക്കുന്ന ചീസാണ് കേട്ടോ. പിന്നെ ബട്ടർ വേണം, പിന്നെ എന്താണ് ലെറ്റേഴ്സ് വേണം. ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ. പക്ഷേ ഇതൊക്കെ വെച്ചാൽ നമുക്ക് നല്ല ശരിക്കും നിങ്ങളൊരു പ്രാവശ്യങ്ങളൊന്നും ട്രൈ ചെയ്തോ കേട്ടോ. അവിടെ നമ്മൾ പോയി കഴിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മീറ്റ് ഒന്നും വയ്ക്കാനില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എഗ്ഗാണ് കേട്ടോ. അപ്പോൾ നാടൻ മുട്ട കേട്ടോ ഞാൻ യൂസ് ചെയ്യണം ഈഫക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പെപ്പറും സോൾട്ടും, വേറെ ഒന്നും ഒരു സ്പൈസസോ വേറെ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കുഞ്ഞിന് വേണ്ട അളവിൽ, കൊച്ചിന് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വേണ്ട ഒരു ഇതിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ അതിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത്തിരി സോൾട്ട് അതും ഇട്ട് കൊടുക്കുക. കാരണം ബട്ടറൊക്കെ സോൾട്ടുള്ള ബട്ടറാണ്, അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പ് ഇടണ്ട, ഇത്തിരി ഇട്ടാൽ മതിയേ. പിന്നെ ഞാൻ ഓണിയനും ടൊമാറ്റോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും വെജീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും കൂടി ഗ്രേറ്റ് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു സാധനം കൂടി ഇതിൽ ഞാൻ വെച്ചായിരുന്നു. അത് ഞാൻ വീഡിയോയിലും കാട്ടില്ല, ഇതിലും കാട്ടില്ല. ലാസ്റ്റ് ഈഫ വന്ന് കഴിച്ചപ്പോഴാണ് അത് വേണമെന്നിട്ട് രണ്ടാമത് അത് ഞാൻ വെച്ചു കൊടുത്തട്ടോ. എന്നിട്ട് മയോണീസും കൂടെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഒന്നും ഉണ്ടായില്ല, ഉണ്ടായില്ല അതുകൊണ്ട് അതും കാര്യങ്ങളൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് ഭയങ്കര ഈസി ആയിട്ടും, എന്നാൽ എന്താ അവർക്ക് നല്ല വയറ് ഫില്ലിങ് ആവണ പോലത്തെ ഒരു സ്നാക്സ് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാൻ എടുത്ത് അടുപ്പിൽ വെക്കാവേ. അപ്പോൾ പാൻ വെക്കാട്ട. അപ്പോൾ എൻ്റെ പാൻ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എപ്പോഴും ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വേറെ പാൻ ഉണ്ട്, എന്നാലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണമായിട്ട് വെച്ചത്. എന്നാലും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പാൻ മാറ്റാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അത്ര ഹെൽത്തി അല്ല പാൻ ഇങ്ങനെ ആയാലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പോൾ എന്നാലും മറ്റേ കോട്ടിങ്ങും കാര്യങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. മറ്റേ ചുറ്റിനും ഇങ്ങനെ ബ്ലാക്ക് കളറുള്ള ഇത് എപ്പോഴും ഓയിലും ഇതൊക്കെ ഇട്ട് അങ്ങനെ ആവണം കേട്ടോ. അതിപ്പോൾ വാഷ് ചെയ്താലും ഒന്നും പോവില്ല. അപ്പോൾ അതേ പാനിലേക്ക് ബട്ടർ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണം. അതെ, ആദ്യമേ തന്നെ നമുക്ക് കണ്ടിട്ട് നമ്മുടെ ഈ ബൺക്കുണ്ടോ ബർഗർ ബണ്ണിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും അവിടെ. അപ്പോൾ എനിക്ക് ഇത്രയും നാളും ഞാൻ നോർമൽ ബണ്ണൊക്കെ വെച്ചായിരുന്നു ഉണ്ടാക്കണത്. പക്ഷേ നോർമൽ ബണ്ണിനേക്കാളും ബർഗർ ബണ് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. വെറുതെ ഒന്ന് ബട്ടറൊന്ന് രണ്ട് ബണ്ണിലും ആക്കി കൊടുക്കുവാണേ. നമ്മുടെ അപ്പോൾ അടുത്ത ബണ്ണിലങ്ങനെ രണ്ട് ബണ്ണും രണ്ടും ബണ്ണിൻ്റെ ഉള്ളുഭാഗം
നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് വെച്ചാൽ മതി, ചൂടായി കിട്ടോട്ടെ. അപ്പോൾ തീ നല്ല കൂട്ടിയാണ് വെച്ച് ഞാനിത് ചെയ്യണത് കേട്ടോ. കരിഞ്ഞൊന്നും പോകത്തില്ല, പെട്ടെന്ന് ചൂടാവട്ടെ. അപ്പം വേഗം ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈഫ വരാൻ ടൈമായി. അതിനു മുമ്പേ എനിക്കത് ചെയ്ത് വെച്ചിട്ട് വേണം ആളെ കൊണ്ടുവരാൻ, കാരണം വന്ന് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ യൂണിഫോം പോലും പറഞ്ഞേക്കുമ്പോൾ ഫുഡായിക്കോട്ടെ ചോദിക്കണത്. അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും മന്നേന്നറിയില്ല. ഫസ്റ്റ് ഡേ അല്ലേ പോയി ഇത്രയും നേരം നിൽക്കുന്നതുകൊണ്ട്, ഇപ്പോൾ വീട്ടിലുണ്ടായപ്പോൾ ഉള്ള ഒരു റൊട്ടീനല്ലല്ലോ, പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ ആൾക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല കേട്ടോ. അപ്പം ശരിക്കും ഇതിൽ ഇട്ടപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ജസ്റ്റ് മറ്റേ കുഴിയുള്ള ഏതെങ്കിലും പാത്രം അല്ലെ ചെറിയൊരു പാനിലോ ചട്ടിയിലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വേറൊരു ചട്ടിയിലാണ്, പിന്നെ അത് ഇന്ന് കാണാഞ്ഞോണ്ടും ടൈമില്ലാഞ്ഞോണ്ടും നോക്കിയെടുക്കാന്നുകൊണ്ടാണ് ഈ മുമ്പിലിരുന്ന് ഈ ഒരു ചട്ടി എടുത്ത് ചെയ്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, ആ ബണ്ണിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രേ ഉള്ളൂ, ഒരു റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ട് ആണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഇരുന്നോളൂ, പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളേ. അപ്പോൾ നമുക്ക് മീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ട് തന്നെ മീറ്റ് ബർഗറിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ചിക്കൻ ബീഫിൻ്റെ ഒക്കെ പലതരത്തിലുള്ള പല വെറൈറ്റി മീറ്റ് കിട്ടും കേട്ടോ ഫ്രോസൺ ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ വാങ്ങാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ അത് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വാങ്ങിയത്. പിന്നെ ഞാൻ ചീസ് വെച്ച് കൊടുക്കുകയാണ്. ഇഫക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മിക്ക ഫുഡിലും ചീസ് സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചീസ് മാത്രമേ ഞാൻ വെക്കുള്ളൂ, മറ്റേതും വെക്കാമെന്ന് ഓർത്തെടുത്ത, പക്ഷേ ഇത് വെച്ചപ്പോൾ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ബണ്ണിലേക്കൊക്കെ കിടക്കറക്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇതേ അങ്ങനെ വെച്ച് കൊടുത്ത് ഞാൻ അതിന് ശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ മയോണൈസ് വെച്ച് കൊടുക്കട്ടെ. ഞാൻ ആ സമയത്ത് വിട്ടുപോയി, പിന്നീട് ഞാൻ വെച്ച് കൊടുക്കണ്ടായി. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് വയ്ക്കാൻ വേണ്ടി മറന്നു കേട്ടോ. പിന്നെ നമുക്ക് വെജീസ് എന്തൊക്കെ വെജീസാണുള്ളോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ലെറ്റസ് വയ്ക്കുകയാണ്. ക്യാബേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് വെക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതൊക്കെ നമുക്കതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കുഞ്ഞി ചെറിയൊരു പീസ് ഓണിയൻ, ആൾക്ക് ഓണിയൻ ഭയങ്കര വലിയ ഇഷ്ടമല്ല, പക്ഷേ കറിയിലുള്ളതൊന്നും കഴിക്കില്ല. ബർഗറിൽ ഓണിയൻ ഇങ്ങനെ വെറുതെ വയ്ക്കുവാണെങ്കിൽ കഴിക്കോട്ടോ, പക്ഷെ അതും ഭയങ്കരമായിട്ട് ഫ്ലേവർ കയറിയിരുന്നാലും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾ കഴിച്ചോളേ. ചെറിയൊരു കുഞ്ഞി സ്ലൈസാക്കി വെച്ച് കൊടുക്കുവാണേ. പിന്നെ അതിന് ടൊമാറ്റോ, അതും ഇഷ്ടമാണ് ഇഫക്ക്, അതും വെച്ച് കൊടുക്കട്ടെ. പിന്നെ ക്യാരറ്റ് എനിക്ക് ഇതിൽ പേഴ്സണലി വെക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഉണ്ട് എന്നാലും വയ്ക്കാഞ്ഞത്. ഒരു ടൊമാറ്റോ കൂടെ വെച്ചോളട്ടോ. അപ്പോൾ ഇത്രയും മതി. പിന്നെ മറ്റേ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണ്. എന്നിട്ട് നമുക്കതും കൂടെ വെച്ചിട്ട് നമ്മുടെ അങ്ങനത്തെ ഇന്നത്തെ ഹാൻബർഗർ, ഇഫയുടെ ഭാഷയെ പറയുക, ഹാൻബർഗർ റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് ഇഫയുടെ ഇന്നത്തെ സ്നാക്സ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടവും. നമ്മൾ പുറത്ത് പോയൊക്കെ ഒരു ബർഗറൊക്കെ വാങ്ങുന്നതിന് എത്ര റേറ്റ് ഉണ്ടെങ്കിൽ അതിന് നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബർഗറിൻ്റെ പാക്ക് ബണ്ണിൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ 3-5 എണ്ണം ഉണ്ടാക്കാനുള്ളതും ഉണ്ടാവും. കുട്ടികൾക്കും ഇഷ്ടവും ക്വാണ്ടിറ്റിയും ഉണ്ടാവും, നമുക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കട്ടെ. അപ്പോൾ ഞാൻ അതേ ബർഗറിൻ്റെ ക്ലോസ് എടുത്തിട്ട് കണ്ട, നല്ല ചീസൊക്കെ ഇട്ട് നല്ല ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റി അമ്മി വയറ്. ഇത് കഴിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും കഴിക്കേണ്ട, വയറ് ഫില്ലായിക്കോളും. അപ്പോൾ ഇതേ ഇപ്പം ടൈമായി നമുക്ക് ഈഫിനെ വിളിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ പോവാം. അപ്പോൾ ആൾ ഹാപ്പി ആണ്ട്ടോ. അപ്പോൾ ആളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് ആണ് ഇന്ന് പോയത്. പക്ഷെ അതൊക്കെ ഇച്ചിരി ലൂസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. എല്ലാം അളവൊക്കെ എടുത്താൽ തയ്ച്ചെങ്കിലും പക്ഷേ പെർഫെക്റ്റ് അല്ല കേട്ടോ. പിന്നെ സ്കൂളിൽ തന്നെ വാനിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ തലയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് വെച്ചെന്നൊക്കെ ആള് പറയാണ്. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.